ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒന്ന് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരി, 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. പച്ചരി നമുക്ക് ഏതുതരം പച്ചരി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് അവിലും നാളികേരമാണ്. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ അതേ കപ്പ് തന്നെ 1 കപ്പ് നാളികേരം, 1 കപ്പ് അവിലാണോ വേണ്ടത്. വെള്ള അവിലോ ബ്രൗണോ ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ വെള്ളയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള തരം അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അരയ്ക്കുമ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുൻപായിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിയിലെ വെള്ളം മുഴുവനായിട്ട് ആദ്യം ഊറ്റി മാറ്റി വയ്ക്കാം. ആ വെള്ളം നമ്മൾ കളയണില്ല, ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സി ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ അരിയും അവലും നാളികേരം നമ്മൾ പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ ഏകദേശം 1.5 കപ്പൊക്കെ വെള്ളം മതിയാവും. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഈ മാവ് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഉഴുന്നോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത മാവായതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താലാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഏകദേശം 1-5 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 10 മുതൽ 12 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് ഉള്ളത്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാകും, പക്ഷേ അത് നന്നായിട്ട് പൊങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 10 മുതൽ 12 മണിക്കൂർ വരെ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ 10 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായിട്ട് കിട്ടുക. നമ്മളത് കൂട്ടി വെച്ചപ്പോഴത്തേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 3 പച്ചമുളക് 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ആ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകൊക്കെ ഇതുപോലെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഈ ഒരു വറവ് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുഴികളിലൊക്കെ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വീതമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നോൺ സ്റ്റിക്ക് ചട്ടിയാണെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ കുഴികളിലൊക്കെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 1-2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വരും. അതിനുശേഷം തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്കിത് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കട്ടിയിൽ മാവ് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. കണ്ടില്ലേ, പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. കഴിക്കാനത് നല്ല ടേസ്റ്റാണ്. തേങ്ങ ചമ്മന്തിയുടെ കൂടെ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഈ ഒരു റെസിപ്പി നമ്മൾ കുറേ മുൻപ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വീണ്ടും ഒന്നുകൂടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.